കീഴ്തളി ഭാഗത്ത് വർഷകാലത്തെ വെള്ളം കയറുന്നത് തടയാനുള്ള തീവ്രയജ്ഞത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ. കാടുമൂടി ഒഴുക്ക് നഷ്ടപ്പെട്ട കീഴ്തളി കൈനാട്ടി താഴെച്ചുവത്തോട് ശുചീകരണം ആരംഭിച്ചു. സമീപത്തെ മറ്റ് തോടും ശുചീകരിക്കുന്നതോടെ വർഷങ്ങളായി അനുഭവിക്കുന്ന വെള്ളപ്പൊക്ക ഭീഷണി ഇത്തവണ ഒഴിവാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. മേയർ മുൻകൂർ അനുമതി നൽകിയതോടെയാണ് ഫയലിൽ കിടന്ന തോട് നവീകരണത്തിന് ജീവൻ വെച്ചത്. വർഷകാലത്ത് കീഴ്തള്ളി ഭാഗത്ത് വെള്ളം കയറുന്നത് പതിവാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നാണ് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാറുള്ളത്. ഇതിന് പരിഹാരം കാണാനുള്ള ശ്രമത്തിലായിരുന്നു കോർപ്പറേഷൻ. പ്രദേശത്തുകൂടി കാനാമ്പുഴയിലേക്ക് ഒഴുകുന്ന തോടുകൾ മാലിന്യവും കാടും നിറഞ്ഞതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് കണ്ടതോടെയാണ് ശുചീകരണ പ്രവൃത്തിക്ക് കോർപ്പറേഷൻ പദ്ധതി തയ്യാറാക്കിയത്. പക്ഷേ ഇത് ഫയലിൽ കിടന്നു. മഴക്കാലത്തിന് മുമ്പ് പ്രവൃത്തി നടത്താൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ മുൻകൂർ അനുമതി നൽകിയതോടെയാണ് ശുചീകരണം വേഗത്തിലായതെന്ന് കൗൺസിലർ പി കെ സജേഷ് കുമാർ പറഞ്ഞു. കാലാകാലങ്ങളായി ഇതൊരു തോട് മുതൽ ഈ വെള്ളം എസ് എം കോളേജ് അങ്ങേ ഏരിയയിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ ഒഴുകി കാനാമ്പുഴയിലേക്ക് പോകുന്ന ഒരു ഉപതോടാണ് ഇപ്പോൾ നമ്മൾ വൃത്തിയാക്കിയ തോട്. ഈ തോടിൻ്റെ സെക്കൻഡ് ഡ്രൈയിൽ വന്ന സമയത്ത് സെക്കൻഡ് ഡ്രൈയിൽ വന്ന് മണ്ണടിഞ്ഞു, അവർ മരങ്ങളൊക്കെ മുറിച്ചിട്ട് ഇവിടെ നിന്നുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും വർഷങ്ങളായി ഇവിടെയുള്ള വെള്ളം കെട്ടിക്കിടന്ന് ഒഴുകിപ്പോകാതെ ഈ വെള്ളക്കെട്ടുണ്ടാകുകയും ചെയ്തതിന് പരിഹാരം എന്ന രീതിയിൽ മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും മേയർ മുൻകൂർ അനുമതി തന്നു. കാരണം ഈ പദ്ധതിയിൽ വെച്ച് ചെയ്യുന്നതിന് കാലതാമസം എടുക്കുന്നത് കൊണ്ട് ഈ മഴയ്ക്ക് മുന്നേ തന്നെ ചെയ്ത് തീർക്കേണ്ടതുകൊണ്ട് മുൻകൂർ അനുമതി തന്നിട്ടാണ് ഇങ്ങനെയൊരു പരിപാടി ഞങ്ങൾ തുടങ്ങി വെച്ചത്. ഇനിയിപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഒരു ഒഴുക്ക് സ്ഥിരമായിട്ട് ഒഴുക്ക് കിട്ടാൻ വേണ്ടി ഇതൊരു കെട്ടി നല്ല രീതിയിൽ തന്നെ ചെറിയൊരു തോടാക്കി മാറ്റുവാനുള്ളൊരു ശ്രമം കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് റെയിൽവേയോട് സമീപിച്ച് എം പി അടക്കം ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാമെന്നാണ് ഇപ്പോൾ മേയർ പറഞ്ഞിരിക്കുന്നത്. സമീപത്തെ മറ്റ് തോടുകളും സമാനമായി ശുചീകരണം നടക്കുന്നതിനാൽ ഈ വർഷകാലം വലിയ പ്രയാസമില്ലാതെ പോകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. തോട് രണ്ടു വശം കെട്ടി സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടിക്കാണ് കോർപ്പറേഷന്റെ ശ്രമം. ഇതിന് റെയിൽവേയുടെ അനുമതി കൂടി ആവശ്യമാണ്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.